നമസ്കാരം റോഗോ ഫുഡ്സിലെ പുതിയൊരു വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ തന്തൂരിയിലെ രണ്ടാമത്തെ ഐറ്റമായ നാടൻ കോഴിയെ കൊണ്ട് ഒരു തന്തൂരി ഉണ്ടാക്കാൻ നമ്മൾ പോവാണ് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ചിക്കന് വേണ്ട മസാലകൾ ആദ്യം തന്നെ ദേ ഉപ്പ് പിന്നെ മുളക് പൊടി പിന്നെ ദേ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ദേ ഗരം മസാല അത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല പിന്നെ വേണ്ടത് ദേ നമ്മുടെ ചെറിയുള്ളി ചെറിയുള്ളിയും പച്ചമുളകും കൂടി ക്രഷ് ചെയ്തെടുത്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇത് നമ്മുടെ പുതിനയും മല്ലിയിലയും പേസ്റ്റാക്കി അതിൻ്റെ ജ്യൂസ് ഇതും കൂടി മുകളിലേക്ക് ഒഴിക്കുന്നത് പിന്നെ വേണ്ടത് ഇത് നാരങ്ങ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഏകദേശം മസാലയൊക്കെ ഫുൾ മിക്സായിട്ടുണ്ട് ഇതേ ഇത്രയും തൈരും കൂടി അതിലേക്ക് ഒഴിക്കുക എന്നിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് നമ്മൾ ആദ്യം ഇട്ടത് സാധാ മുളക് പൊടി എരിവുള്ളത് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇങ്ങനെ വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കുക ഈ എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ കറക്റ്റ് നമുക്കറിയാം കളർ മാറുന്ന കാണാം ഉണ്ടോ കറക്റ്റ് റെഡ് കളറായി ഉണ്ടോ ഈ റെഡ് കളർ നമ്മളിങ്ങനെ സൈഡിൽ മാറ്റി വെച്ചേക്കാം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഈ ചിക്കനിലേക്ക് നമുക്ക് ഈ മസാല പതുക്കെ തേച്ച് കൊടുക്കാം ഉള്ളിൽ ചിക്കൻ്റെ കഷത്തേക്കും ചങ്കുപാകത്തേക്കും നമ്മുടെ നാടൻ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ ഓരോ വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഫുൾ നന്നായിട്ട് തേച്ച് കൊടുക്കാം ആദ്യം കുറച്ച് അടിഭാഗത്തൊക്കെ നമുക്ക് സെറ്റാക്കി ഇട്ടേക്കാം ഉള്ളിലേക്കൊക്കെ കയറി പൊക്കട്ടെ മസാല കണ്ടോ നമ്മുടെ മസാല ഏകദേശം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഉള്ളിലേക്കൊക്കെ കയറി ഇരിപ്പുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചിക്കന് കളറ് കളറിന് വേണ്ടി നമ്മൾ ഇവിടെ കലക്കി വെച്ചതേ കാശ്മീരി ഇതിങ്ങനെ തേച്ച് കൊടുക്കുക ഇതുണ്ടോ കളർ മാറിയതുണ്ടോ നമ്മൾ അതായത് അതാകുമ്പോൾ എക്സ്ട്രാ കളറിൻ്റെ ഒരു ആവശ്യമില്ല ഇതേ കറക്റ്റ് ചിക്കൻ്റെ കളറ് ഇതും കൂടി നമുക്ക് സ്പീഡിന് തേച്ച് വെച്ചേക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ തേച്ച് ഇതേ സെറ്റപ്പായിട്ടിരിക്കുന്നത് ഒരു 15 മിനിറ്റ് നമുക്ക് ഈ ചിക്കനൊന്ന് മസാലയൊക്കെ പിടിക്കേണ്ടി ഒന്ന് സെറ്റ് അവിടെ ഇരിക്കട്ടെ ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ അത് മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ് നമ്മളിത് കണ്ടോ എപ്പോഴും പറയാനുള്ള നൂൽക്കമ്പിയേക്കാളും കുറച്ചുകൂടി കട്ടിയുള്ള ഒരു കമ്പി ഇത് കറക്റ്റ് ഇത് ഇതിലേക്ക് കയറ്റുക ഇതിലേക്ക് കയറ്റിയിട്ട് നേരെ എവിടെ എത്തണം കാണുന്നില്ലല്ലോ ആ അതേ എത്തി എത്തി ഇതുണ്ടോ ഇതേ എത്തി സിമ്പിള് ഇത്രേ ഉള്ളൂ ഇനി നമ്മളിതിങ്ങനെ അടുപ്പിലേക്ക് കയറ്റുന്നത് ഉണ്ടോ അപ്പോൾ ഇത് കമ്പിയിലൊക്കെ കോർത്ത് നമ്മൾ അടുപ്പും കനലൊക്കെ കറക്റ്റ് സെറ്റായിട്ടിരിക്കണം അപ്പോൾ നമുക്ക് നേരെ പതുക്കെ ഇറക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ അകത്തേക്ക് ഇറക്കി ഇനി നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ തന്തൂരിച്ചൊക്കെ നമ്മൾ അതിൽ ഇറക്കി വെച്ചു ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ആ സമയത്തിന് നമ്മൾ പെട്ടെന്ന് ചെറിയ അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിളിൻ്റെ ഒരു വെറൈറ്റി ആയിരം കൂടി ഉണ്ടാക്കുകയാണ് അവിടെ ആ ബാലൻസ് ആ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചാൽ കുറച്ച് ബാലൻസ് മസാല ഉണ്ട് ആ മസാലയ്ക്ക് ഈ കാണുന്ന വെജിറ്റബിൾ എല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ വെജിറ്റബിൾ ഇതേ മാല പോലെ കോർത്തിട്ടുണ്ട് അതും കൂടി അതിൻ്റെ സൈഡിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം അടിപൊളി ഇതേ ഇരിക്കുന്നുണ്ടോട്ടായിട്ട് ഒന്ന് മൂടി വെച്ചേക്കാം നമ്മുടെ പറഞ്ഞ കറക്റ്റ് അരമണിക്കൂറായി എന്തായി ചിക്കൻ നമുക്ക് നോക്കി നോക്കാം കറക്റ്റ് ആ ഒരു റോസ്റ്റായി ഫ്രൈ ആയി മണം വരുന്നുണ്ട് കേട്ടോ കാരണം നല്ല ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കൂട്ടിലിട്ട് പിടിക്കുന്നത്
അയ്യോ ഓ ഇതിലെ അപ്പുറം എന്താ പറയുക നോക്കി നമ്മളുടെ ആ വെജിറ്റബിള് കറക്റ്റ് അത് എന്തിട്ടുണ്ട് ചിക്കനെ വേണ്ട വെജിറ്റബിളൊക്കെ ഒന്ന് കഴിച്ചു കൂടാ ആദ്യം ഇതൊന്ന് കഴിച്ചു നോക്കാം അടിപൊളി അടിപൊളി എന്താ ഊ നല്ല ചൂടുണ്ട് എന്താ നോക്കിയേ കാണുമ്പോൾ കൊതിയാണ് നാടൻ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇതേ നമ്മൾ ആ വെറ്റ വെജിറ്റബിളൊക്കെ ഉണ്ട് ഇതേ നമ്മൾ ആദ്യം ഇതേ ലൈം ഫുള്ള് ഒഴിക്കാട്ടാ നാരെ ഫുള്ള് ഒഴിച്ചു ബ്രോയിലർ കോഴി പോലെ അത് പെട്ടെന്ന് അങ്ങോട്ട് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല ഇത് കിട്ടും എങ്കിൽ നമുക്ക് ശ്രമിക്കാം കേട്ടോ നാടൻ കോഴിയുടെ പ്രത്യേകത അങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലോ നമുക്ക് കാലേ പിടിച്ചു ഇതിങ്ങനെ വേണ്ട തുടങ്ങിയാലോ ഓ അടിപൊളി അതിൻ്റെ ഇതുണ്ടോ അതിൻ്റെ അതും മുകളിൽ നമ്മൾ തൊലി എന്ന് പറയില്ല ആ തൊലിയാണിത് പിന്നെ നമ്മുടെ വെജിറ്റബിൾ വാരി വെച്ചിട്ട് അമ്മ ഞാൻ വിചാരിച്ചു ഇത് പറിച്ചാൽ കിട്ടത്തില്ല നമ്മൾ ചെത്തി എടുക്കുന്നത് വെച്ച് ഞാനിത് കത്തി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല കറക്റ്റായിട്ട് ബോയിൽ കാര്യം കിട്ടിയിട്ടുണ്ട് എന്നാ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ട്രോഗോ ഫുഡ്സ്